ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് വർക്കാണ് കേട്ടോ. ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, റെസിൻ വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അന്ന് ആ സാഹചര്യം കൊണ്ട് അതൊന്നും നടന്നില്ല കേട്ടോ. മാഷാല്ല, അപ്പോൾ എനിക്ക് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ വർക്കും കൂടിയാണ് ഇത്. അതും എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ള വർക്കാണ്. അവളുടെ വെഡ്ഡിംഗ് അയർലൻഡും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ് പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റെസിനോട്ട് കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്നും പ്രിസർവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു ഫസ്റ്റ് വർക്കും കൂടിയാണിത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ട് സൈഡായിട്ടാണ് കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡും പിന്നെ അതുപോലെ തന്നെ മറ്റേ സൈഡിൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ വെഡ്ഡിംഗ് കാർഡും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതിൽ റോസ് പെറ്റൽസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസിൻ്റെ ഉണ്ട്, പിന്നെ ബേബി ബ്രീത്ത് ഫ്ലവറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും മൂന്നും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടിഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ലോട്ടസിൻ്റെ പെറ്റൽസാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റോസ് പെറ്റൽസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് റെസിൻ ഇതുപോലെ ഒന്ന് മേലെ നിന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണ് നമ്മൾ റോസ് പെറ്റൽസും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ റോസ് പെറ്റൽസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ലാൻഡ് ചെയ്ത് രണ്ട് സൈഡിലായിട്ട് റോസ് പെറ്റൽസും പിന്നെ സെൻറ്ററിൽ അവരുടെ ഫോട്ടോയും നെയിമും കാര്യങ്ങളും വെക്കാമെന്നാണ് കേട്ടോ. പക്ഷേ പിന്നെ അങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് കുറച്ചുള്ള ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു ഫുള്ളായിട്ട് റോസ് പെറ്റൽസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ബേബി ബ്രീത്ത് ഫ്ലവറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലേക്കായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഫസ്റ്റ് വർക്കും കൂടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസിന് എത്ര വേണ്ടി വരുന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ അതിലേക്ക് എത്ര ഒഴിച്ചിട്ടും ഇത് ഫില്ലാവണമെന്നുണ്ടായിരുന്നില്ല. ആകെ പെട്ടൊരവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഞാൻ എക്സ്ട്രാ രണ്ട് ബോട്ടിൽ വാങ്ങേണ്ടി വന്നു കേട്ടോ. എന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും നമ്മളിതിൽ ഇറങ്ങി തിരിച്ചല്ലോ, ഇനി ഇത് ഫുള്ളാക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ എക്സ്ട്രാ പിന്നെയും വാങ്ങി നമ്മൾ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാ. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ പാളിച്ചുകൾ സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.